ഓം ശാന്തി. 26/3/2020. ഇന്ന് ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഏതുപോലെയാണോ നിങ്ങൾ ആത്മാക്കൾക്ക് ഈ ശരീരമാകുന്ന സിംഹാസനം ലഭിച്ചിട്ടുള്ളത്, അതുപോലെ ബാബയും ഈ ദാദയുടെ ശരീരത്തിൽ വിരാജിതനാണ്. ബാബയ്ക്ക് തൻ്റേതായ സിംഹാസനമില്ല. ബാബ ചോദിക്കുന്നു, ഈശ്വരീയ സന്താനമാണെന്നുള്ള സ്മൃതിയുള്ള കുട്ടികളുടെ അടയാളങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം, അവരുടെ സത്യമായ സ്നേഹം ഒരേ ഒരു ബാബയോടായിരിക്കും. ഈശ്വരീയ സന്താനങ്ങൾ ഒരിക്കലും കലഹിക്കുകയോ വഴക്കിടുകയോ ചെയ്യുകയില്ല. അവർക്കൊരിക്കലും കുദൃഷ്ടി ഉണ്ടാവുകയില്ല. ബ്രഹ്മകുമാരി അർത്ഥം സഹോദരീ സഹോദരനായി മാറിയെങ്കിൽ മോശമായ ദൃഷ്ടി ഒരിക്കലും ഉണ്ടാവുകയില്ല. ധാരണയ്ക്കുള്ള പോയിന്റ്സ് ബാബ പറയുന്നു, സ്വയം അവനവൻ്റെ കൃപ കാണിക്കണം. തൻ്റെ ദൃഷ്ടി വളരെ നല്ലതും പവിത്രവുമാക്കി വെക്കണം. ഈശ്വരൻ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നതിന് വേണ്ടി ദത്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പതീതമാകുന്നതിൻ്റെ സങ്കല്പം പോലും വരരുത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സമ്പൂർണ്ണ കർമാതീത അവസ്ഥ പ്രാപിക്കുന്നതിന് വേണ്ടി സദാ ഉപരാമമായിരിക്കാൻ അഭ്യസിക്കണം. ഈ ലോകത്തിലെ എല്ലാം കണ്ടുകൊണ്ടും കാണാതിരിക്കണം. ഈ അഭ്യാസത്തിലൂടെ അവസ്ഥയെ ഏകരസമാക്കി മാറ്റണം. വരദാനം, ശ്രേഷ്ഠ പാലനയുടെ വിധിയിലൂടെ വൃത്തിയുണ്ടാക്കുന്ന സർവരുടെയും ആശംസകൾക്ക് പാത്രമായി ഭവിക്കട്ടെ. അതായത്, സംഗമയുഗം ആശംസകളിലൂടെ തന്നെ വൃത്തി പ്രാപിക്കുന്നതിനുള്ള യുഗമാണ്. ബാബയുടെ പരിവാരത്തിൻ്റെ ആശംസകളിലൂടെ തന്നെ താങ്കൾ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആശംസകളിലൂടെ ആടിയും പാടിയും വളർന്ന് പറന്നുകൊണ്ടിരിക്കുന്നു. ഈ പാലനയും ഒരത്ഭുതകരമാണ്. അതുകൊണ്ട് താങ്കൾ കുട്ടികൾ വിശാല ഹൃദയത്തോടെ ദയാഭാവനയിലൂടെ മാറി ദാതാവായ ഓരോ നിമിഷവും ദാതാവിൻ്റെ ഓരോ നിമിഷവും വളരെ നല്ലത് നല്ലത് എന്ന് പറഞ്ഞ് ആശംസകൾ നൽകിക്കൊണ്ടിരിക്കും. ഇതാണ് പാലനയുടെ ശ്രേഷ്ഠമായ വിധി. ഈ വിധിയിലൂടെ എല്ലാവരുടെയും പാലന ചെയ്തുകൊണ്ടിരിക്കൂ, അപ്പോൾ ആശംസകൾക്ക് പാത്രമായി തീരും. ശ്ലോകൻ, തൻ്റെ സരള സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ് സമാധാന സ്വരൂപരായി മാറുന്നതിനുള്ള വിധി. ഓം ശാന്തി. Thank you.